ഉമ്മൻചാണ്ടിയെ പറ്റി നല്ലത് പറഞ്ഞു ജീവനക്കാരിയെ പുറത്താക്കി എൻ്റെ പൊന്നു മനോരമയെ നിങ്ങൾക്ക് അമ്പത്തേഴ് കാലഘട്ടത്തിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടിയില്ലേ ഇറക്കിയ അതേ അടവ് ഇറക്കി ഇറക്കി നിങ്ങൾക്ക് തന്നെ നാണം വരുന്നില്ലേ ക്ലീഷ കൊണ്ട് ഇറങ്ങിക്കോളും എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നാൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് കള്ളക്കഥയിറക്കും പതിവ് തരവഴി വഴിത്തരം ഒന്ന് മാറ്റിപ്പിടിക്കും മാഷേ മടുത്തു ഏതായാലും കഷ്ടപ്പെട്ട് കണ്ടെത്തി കൊണ്ടുവന്നതല്ലേ ഒന്ന് വായിച്ചേക്കാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത സേവനം ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞതിന് വെറ്റിനറി ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയെ ജോലിയിൽ നിന്ന് പുറത്താക്കി കൈതേപ്പാലം മൃഗാശുപത്രിയിലെ സ്വീപ്പർ പുതുപ്പള്ളി പള്ളി കിഴക്കിയതിൽ പി ഒ സതിയമ്മയ്ക്കാണ് പതിനൊന്ന് വർഷമായുണ്ടായ ജോലി നഷ്ടപ്പെട്ടത് ഓക്കെ ഇനി സത്യാവസ്ഥയിലേക്ക് കടക്കാം ഈ വർഷം ജൂലൈ മാസം മുതൽ ഈ പറയുന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നത് സതിയമ്മയല്ല ലിജിമോൾ എന്ന യുവതിയാണ് പിന്നെ എങ്ങനെ സതിയമ്മയെ ഡെപ്യൂട്ടി ഡയറക്ടർ പിരിച്ചുവിടും കണക്ക് എത്ര കൂട്ടിയിട്ടും അങ്ങോട്ട് ആലിയാവുന്നില്ലല്ലോ ബ്രോ ഇനി സതയമ്മയാണെന്ന് തന്നെ മനോരമ വാദിച്ചാലും ശമ്പളം ഗവൺമെന്റിനല്ലേ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രേഖകൾ ഇല്ലാതിരിക്കുമോ കള്ളത്തരൊക്കെ പറയുമ്പോൾ നിലനിൽക്കാൻ ചാൻസുള്ള എന്തെങ്കിലും ഇറക്കണം അല്ലാതെ മണിക്കൂറുകളുടെ പോലും ആയുസില്ലാത്ത ഇത്തരം സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വരരുത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞും അധിക്ഷേപിച്ചും കോൺഗ്രസ് പ്രചരണം നടത്തും അത് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല അത് അവരുടെ രാഷ്ട്രീയ രീതിയാണ് തരംതാണ് അല്ലെങ്കിൽ നെറിയട്ട രാഷ്ട്രീയം കാര്യം ഇതേ കോൺഗ്രസിനെയാണ് മനോരമ പൊക്കുന്നത് എന്നും അറിയാം എങ്കിലും ഒരു മാധ്യമമൊക്കെ അല്ലേ അലങ്കാര ചെടിയെ കഞ്ചാവ് ചെടിയാക്കിയതും ആർഷോക്കെതിരെയുള്ള കേസും തുടങ്ങി നിരവധിയാണല്ലോ പടച്ച കള്ളങ്ങൾ ഇനിയും ഇതേ കള്ളത്തരം വിറ്റി ജീവിക്കാനാണോ ഹേ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ അധികം കാലം മുതൽ മുൻപോട്ട് പോവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ നിങ്ങളുടെയോ